ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. തിരുവെഴുത്തിലെ വിവിധങ്ങളായ പുസ്തകങ്ങളും വിവിധ വിഷയങ്ങളും കഴിഞ്ഞ നാളുകളിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് പഠിപ്പാനും ആത്മീയമായ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ദൈവം നൽകുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന പലരും ആത്മീയമായ അനുഗ്രഹങ്ങൾക്കത് കാരണമായി തീരുന്നു എന്ന് അറിയിക്കുന്നു. അതോർത്ത് വളരെ സന്തോഷമുണ്ട്. ഒരിക്കലൂടെ ഈ ശുശ്രൂഷകൾ എല്ലാവർക്കും ആത്മീയ പ്രയോജനത്തിന് കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവസഭ എന്നുള്ളതാണല്ലോ നാം ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ലോകത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന പല സഭാവിഭാഗങ്ങളുണ്ട്. ക്രൈസ്തവ മതവിഭാഗത്തിൽ തന്നെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന സഭകൾ, ഇതിലേതാണ് ദൈവവചനപ്രകാരമുള്ളത് എന്നാണ് നാം ഈ നാളുകളിൽ ചിന്തിക്കുന്നത്. ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്ന സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ സഭയ്ക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് ഏതാണ് വചനാനുസരണമുള്ള ശരിയായ സഭ എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയുന്നത്. ആ നിലയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി സഭയെക്കുറിച്ചുള്ള പ്രാരംഭമായ ചില കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഇന്ന് ആ വിഷയത്തിൻ്റെ നാലാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കഴിഞ്ഞ മൂന്നാമത്തെ ക്ലാസ്സിൽ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന സാദൃശ്യങ്ങളിലൊന്നാണ് നാം ചിന്തിച്ചത്. ആ സാദൃശ്യങ്ങൾ ബൈബിളിൽ പലത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യേശു ക്രിസ്തു ഇടയൻ എന്നുള്ള നിലയിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആ ഇടയൻ്റെ ചില പ്രത്യേകതകൾ നാം കണ്ടു. ക്രിസ്തു എന്ന ഏക ഇടയൻ്റെ കീഴിലുള്ള ആട്ടിൻകൂട്ടമാണ് ദൈവസഭ. ആ ആട്ടിൻകൂട്ടത്തിലെ ആടുകൾ എന്നാണ് സഭാംഗങ്ങളായ ഓരോരുത്തരെയും നമുക്ക് ആ സാദൃശ്യത്തിലൂടെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഇന്ന് മറ്റൊരു സാദൃശ്യത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. മഹാപുരോഹിതനും പുരോഹിതവർഗവും എന്നുള്ളതാണ് ആ സാദൃശ്യം. യേശുക്രിസ്തുവിനെ മഹാപുരോഹിതൻ എന്ന് വിശുദ്ധ ബൈബിളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമസഭയോട് ബന്ധപ്പെട്ട് ഏക മഹാപുരോഹിതനായിട്ടാണ് യേശുക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ എബ്രായ ലേഖനത്തിൽ അനേക പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച്, വിശേഷാൽ യേശുക്രിസ്തു എന്ന ആ മഹാപുരോഹിതൻ്റെ സവിശേഷതകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ പേജുകളിൽ നാം നോക്കിയാൽ യഹൂദ ജനത്തോടുള്ള ബന്ധത്തിൽ പൗരോഹിത്യം അനുവദിച്ചിരുന്നതായും പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെട്ടിരുന്നതായും ആ പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ട് കാലാകാലങ്ങളിലായി ഓരോ മഹാപുരോഹിതന്മാർ ശുശ്രൂഷകൾ ചെയ്തു പോന്നതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെയൊക്കെ പൊരുൾ എന്താണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ നിലയിൽ യേശുക്രിസ്തുവിനെ ദൈവസഭയുടെ ഏക മഹാപുരോഹിതനായി വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. എബ്രായലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. യേശുക്രിസ്തുവിനെ മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ അവിടെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എബ്രായലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക എന്ന് വായിക്കുന്നുണ്ട്. അവിടെയും യേശുക്രിസ്തുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. എബ്രഹീം ലേഖനം തന്നെ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ,
മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു എന്ന് പറഞ്ഞ് താഴോട്ട് അഞ്ചാം അധ്യായത്തിൽ മറ്റു പുരോഹിതന്മാരുമായി യേശുക്രിസ്തുവിനെ ഒരു താരതമ്യം ചെയ്തുകൊണ്ട് മഹാപുരോഹിതനായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എബ്രഹിം ലേഖനത്തിൽ പിന്നെയും നിരവധി തവണ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെക്കുറിച്ച് സൂചന നമുക്ക് വായിക്കാനായിട്ട് കഴിയും. എബ്രഹിം ലേഖനം തന്നെ ആറാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവിടേക്ക് യേശു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. 7-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പിന്നീട് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ നിസ്തുല്യമായ ചില സവിശേഷതകളാണ് വെളിപ്പെടുത്തുന്നത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെ നിരവധി തവണ എബ്രഹിം ലേഖനത്തിൽ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവസഭയെ പുരോഹിതവർഗമെന്നും ബൈബിളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ വേദഭാഗത്ത് ദൈവസഭയെ പുരോഹിതവർഗം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വേദഭാഗത്ത് പുരോഹിതവർഗത്തിൻ്റെ 2 വിശേഷണങ്ങൾ ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. 5-ാം വാക്യത്തിൽ വിശുദ്ധ പുരോഹിതവർഗമെന്നും 9-ാമത്തെ വാക്യത്തിൽ രാജകീയ പുരോഹിതവർഗമെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായും ദൈവസഭയെ പുരോഹിതവർഗമായും വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈ ബന്ധം മഹാപുരോഹിതനും പുരോഹിതവർഗവും തമ്മിലുള്ള ആ ബന്ധം, അത് ഒരു സാദൃശ്യമായി ദൈവസഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തു എന്ന മഹാപുരോഹിതനെയും സഭ എന്ന പുരോഹിത വർഗത്തെയും. യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെ നാം തിരുവെഴുത്തുകളിലൂടെ പഠിച്ചു നോക്കിയാൽ അനേക പ്രത്യേകതകളുള്ള ഒരു മഹാപുരോഹിതനായി യേശുക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എബ്രഹിം ലേഖനത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തെക്കുറിച്ച് വിശദമായി നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതിൽ എബ്രഹിം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവെന്ന ഈ മഹാപുരോഹിതൻ്റെ പ്രത്യേകതയായി പറയുന്നത് ഇങ്ങനെയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനെയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ് എന്നർത്ഥം. എന്തുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നു? മാനുഷിക ബലഹീനതകൾ, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട യേശുക്രിസ്തു മാനുഷികമായ ബലഹീനതകൾ മുഴുവൻ അനുഭവിച്ചവനായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു മനുഷ്യവേഷമെടുത്ത് പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിക്കുക വഴി മനുഷ്യൻ്റെ ബലഹീനതകൾ അറിഞ്ഞവനാണ് കർത്താവായ യേശു ക്രിസ്തു. തിരുവെഴുത്തിലൂടെ നമുക്കറിയാം, വിശപ്പറിഞ്ഞു, ദാഹമറിഞ്ഞു, ക്ഷീണമറിഞ്ഞു, ദുഃഖമറിഞ്ഞു, വേദനകളറിഞ്ഞു, ഇങ്ങനെ മാനുഷിക വികാരങ്ങളും മാനുഷിക ബലഹീനതകളും അനുഭവിച്ചവനായ ക്രിസ്തുവിനെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തു നമ്മിലൊരുവനെ പോലെ മനുഷ്യനായി ഈ ലോകത്തിൽ വരികയും ജീവിക്കുകയും ചെയ്തത്, മാനുഷിക ബലഹീനതകൾ അനുഭവിച്ചത് നമുക്ക് വേണ്ടി ഒരു പകരക്കാരനായി തീരുവാനായിട്ടാണ്. അതാണ് കാൽവറിയിലെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്.
ക്രൂശിലെ മരണത്തിലൂടെ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം അത് പൂർണ്ണമായി നിർവഹിച്ച പാപപരിഹാരം അത് മുഴുവനായി നിവർത്തിച്ച യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ എന്നു മാത്രമല്ല, രണ്ടാമത്തെ പ്രത്യേകതയും തൊട്ടടുത്ത വാക്യത്തിൽ നാം ഇപ്പോൾ വായിച്ചു, പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. മറ്റൊരു സവിശേഷത യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനുള്ളത്, അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, അങ്ങനെ മറ്റൊരിടത്ത് നീ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. യേശുക്രിസ്തു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ്. യഹൂദ ജനത്തിന് ദൈവം അനുവദിച്ച പൗരോഹിത്യം ലേവ്യ ഗോത്രത്തിലൂടെ തുടർന്നു പോകുന്ന ഒരു പൗരോഹിത്യമാണ്. ലേവ്യ പൗരോഹിത്യം എന്നാണ് ആ പൗരോഹിത്യത്തെ പൊതുവെ വിശേഷിപ്പിച്ചിരുന്നത് തന്നെ. യഹൂദ ജനത്തിൻ്റെ ഇടയിലെ 12 ഗോത്രങ്ങളിൽ പൗരോഹിത്യം അനുവദിക്കപ്പെട്ടിരുന്നത് ലേവി ഗോത്രത്തിനു മാത്രമായിരുന്നു. ആ നിലയിൽ ലേവി ഗോത്രത്തിലൂടെ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയായി വന്ന പൗരോഹിത്യമാണ് അഹരോനിൽ തുടങ്ങി യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഖന്നാസിലും കയ്യഫാവിലുമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത ആ ലേവ്യ ഗോത്രത്തിൽ നിന്നും വ്യത്യസ്തമായി മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനെന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ആറാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അതേക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആറാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, ഇബ്രാഹിം ലേഖനത്തിൻ്റെ 6-ാം അധ്യായമാണ്. അവിടേക്ക് യേശു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ. 4-ാമത് മറ്റൊരു പ്രത്യേകത ഈ മഹാപുരോഹിതനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇബ്രാഹിം ലേഖനം തന്നെ 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിലുണ്ട്, പാപ പരിഹാരം വരുത്തിയ മഹാപുരോഹിതൻ എന്നുള്ളതാണ് ആ സവിശേഷതയായി നാം കാണുന്നത്. ആ വാക്യമൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തിയ മഹാപുരോഹിതനായ യേശുക്രിസ്തു. അതുമാത്രമല്ല, യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മധ്യസ്ഥനായ മഹാപുരോഹിതനെയാണ് നാം കാണുന്നത്. ഇങ്ങനെ മറ്റ് മഹാപുരോഹിതന്മാർക്കില്ലാത്ത നിരവധി സവിശേഷതകൾ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനിലുള്ളത് നാം കാണുന്നുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ, മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ, മനുഷ്യവർഗത്തിൻ്റെ പാപം അത് പൂർണ്ണമായി പരിഹരിച്ച മഹാപുരോഹിതൻ, ഇന്നും തൻ്റെ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപുരോഹിതൻ. ഇങ്ങനെ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ ശ്രേഷ്ഠത നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിച്ചത് മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്നാണ്. എന്താണ് ഈ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? ലേവ്യ ഗോത്രത്തിനായിരുന്നല്ലോ പൗരോഹിത്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ലേവ്യ ഗോത്രത്തിലൂടെ വന്ന പൗരോഹിത്യം കൊണ്ട് പാപത്തിന് പൂർണ്ണ പരിഹാരം വന്നില്ല എന്നും, ആ നിലയിൽ ലേവ്യ പൗരോഹിത്യം കൊണ്ട് എന്തിന് പൗരോഹിത്യം അനുവദിച്ചുവോ ആ കാര്യത്തിന് പൂർണ്ണത വരുവാൻ കഴിയാതെ വന്നതുകൊണ്ട് ക്രിസ്തു ആ പൗരോഹിത്യം മാറി അതിന് മുൻപേ ഉണ്ടായിരുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ ക്രമമാണ് സ്വീകരിച്ചത്. അതാണ് മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത്. എബ്രായ ലേഖനം
ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? അഹരോൻ്റെ ക്രമം വിട്ട്, ലേവ്യ ഗോത്രത്തിൻ്റെ ക്രമം വിട്ട് മറ്റൊരു ക്രമം സ്വീകരിച്ച് യേശുക്രിസ്തു കടന്നു വന്നതിനെക്കുറിച്ച് പറയുകയാണ്. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ക്രമം മാറേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്താണ് നാം മനസ്സിലാക്കുന്നത്? യഹൂദ ജനത്തിൻ്റെ ഇടയിൽ ദൈവം അനുവദിച്ചു കൊടുത്ത ലേവ്യ പൗരോഹിത്യം കൊണ്ടും ലേവ്യ ക്രമപ്രകാരം വന്ന പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ കൊണ്ടും മഹാപുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ കൊണ്ടും അവർ നിർവഹിച്ച യാഗങ്ങൾ കൊണ്ടും മാനവജാതിയുടെ പാപത്തിന് ശാശ്വതമായ പരിഹാരം വന്നില്ല. അതാണ് നാം കാണുന്നത്. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രസക്തി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഹരോൻ്റെ ക്രമം വിട്ട് മൽക്കീസദേക്കിൻ്റെ ക്രമം സ്വീകരിച്ചു. ഈ മൽക്കീസദേക്കിനെയും ക്രിസ്തുവിനെയും തമ്മിൽ നാം ഒരു താരതമ്യ പഠനം നടത്തിയാൽ എബ്രായലേഖനം ഏഴാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇരുവരെയും കുറിച്ച് നാം വായിക്കുന്നത് ഇരുവരും രാജാക്കന്മാരായിരുന്നു എന്ന ആ വേദഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള മൂന്ന് വാക്യങ്ങൾ. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിന് എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും പത്തിലൊന്ന് കൊടുത്തു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്നു വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവിടെ മൽക്കീസദേക്കും ക്രിസ്തുവും തമ്മിലുള്ള ചില സാദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇരുവരും രാജാക്കന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. താൻ ജഡത്തിൽ വെളിപ്പെട്ട് മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ രാജാവായി ഭരണം നടത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ജനന സമയത്ത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിദ്വാൻമാർ ആ ശിശുവിനെ അന്വേഷിച്ചു വന്നത്. ജീവിത കാലഘട്ടത്തിൽ അവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവകാശപ്പെടുന്നു എന്ന് യഹൂദന്മാർക്ക് തോന്നത്തക്ക വിധത്തിൽ അവർ യേശുവിനോട് പ്രതികരിച്ചതായി നാം വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പഴയ നിയമത്തിലെ സഖരിയാ പ്രവചനത്തിലെ ഒരു തിരുവെഴുത്തിൻ്റെ പ്രവചന നിവൃത്തിയായി കഴുതക്കുട്ടിയുടെ പുറത്ത് യെരൂശലേമിലേക്ക് പ്രവേശിച്ച സമയത്ത് രാജകീയമായ ഒരു സ്വീകരണം ലഭിച്ചത് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. തൻ്റെ മരണസമയത്ത് ക്രൂശിൽ അതിൻ്റെ മേലെഴുത്തായി എഴുതിയിരുന്നത് നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നാണ്. ജനനത്തിങ്കിലും മരണത്തിങ്കിലും ഒക്കെ രാജാവായി പ്രഖ്യാപിക്കപ്പെട്ടു എങ്കിലും ഒരു രാജാവായി ഭരണം നടത്തിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ എന്താണ് വേദപുസ്തകം പറയുന്നത്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച ദൈവപുത്രനായ ക്രിസ്തു ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ലോകത്തെ നീതിയോടെ ഭരിക്കുവാൻ പോകുന്ന രാജാധിരാജാവാണ്. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവുമാണ് യേശു ക്രിസ്തു എന്ന്. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ തിരുവെഴുത്ത് ആ നിലയിൽ വ്യക്തമാക്കുന്നുണ്ട്. അധികം താമസിയാതെ ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് അടുത്ത ഏഴ് വർഷ കാലഘട്ടത്തിലെ മഹാപീഡന കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏഴ് വർഷത്തിനപ്പുറത്ത് ഒരു 1000 വർഷക്കാലത്തേക്ക് ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ലോകത്തെ ഭരിക്കുവാൻ പോകുന്ന രാജാധിരാജാവിനെയാണ് യേശു ക്രിസ്തുവിലൂടെ നാം കാണുന്നത്. അതുപോലെ മൽക്കീസദേക്കിനെയും ഒരു രാജാവായിരുന്നു എന്ന് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ശാലേം രാജാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ യെരൂശലേമിൻ്റെ പഴയ പേരാണ് ശാലേം. ആ ശാലേമിലെ രാജാവായിരുന്ന
അബ്രഹാമിൻ്റെ കാലത്ത് അവിടെ ഭരണം നടത്തിയിരുന്ന ഒരു രാജാവായി നമുക്ക് മൽക്കിസദേക്കിനെ കാണുവാൻ കഴിയും. അതുമാത്രമല്ല, ഏഴാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെയും മൽക്കിസദേക്കിനെയും തമ്മിൽ താരതമ്യം ചെയ്താൽ നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാക്കന്മാരാണ് ഇരുവരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇരുവരെയും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാം. എബ്രായലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യവും അതുപോലെ അഞ്ചാം അധ്യായത്തിൻ്റെ നാലും അഞ്ചും വാക്യങ്ങളും വായിച്ചാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതന്മാരെന്ന് ഇരുവരെയും വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഇരുവരിലും രാജത്വവും പൗരോഹിത്യവും കാണുന്നു എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ്. യഹൂദ പാരമ്പര്യപ്രകാരമുള്ള ലേവി ഗോത്രപ്രകാരമുള്ള പുരോഹിതന്മാരിൽ പൗരോഹിത്യം മാത്രമാണുള്ളത്, അവരിൽ രാജത്വമില്ല. യഹൂദന്മാരുടെ ഇടയിലെ രാജാക്കന്മാരിൽ പൗരോഹിത്യമില്ല. എന്നാൽ മൽക്കിസദേക്കിൻ്റെ പ്രത്യേകത രാജത്വവും പൗരോഹിത്യവും യേശുക്രിസ്തുവിൽ കാണുന്നു എന്നാണ്. എബ്രായലേഖനം ഏഴാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യവും ഇരുപത്തിനാലാമത്തെ വാക്യവും ഒക്കെ നാം വായിച്ചാൽ ഇരുവരുടെയും പൗരോഹിത്യം നിത്യപൗരോഹിത്യമാണ് എന്നും വായിക്കുന്നുണ്ട്. അപ്പം ആ നിലയിൽ ക്രിസ്തുവിനെയും മൽക്കിസദേക്കിനെയും തമ്മിൽ താരതമ്യം ചെയ്താൽ നിരവധി സവിശേഷതകൾ ഇരുവർക്കും ഉള്ളതായി തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ മൽക്കിസദേക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നാം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എബ്രായലേഖനം ഏഴാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മൽക്കിസദേക്കിനെ കുറിച്ചാണ്, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. എന്താ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? മൽക്കിസദേക്ക് പിതാവും മാതാവുമില്ലാത്ത, ആരംഭവും അവസാനവുമില്ലാത്ത, വംശാവലിയില്ലാത്ത ഒരു വ്യക്തിയോ? അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവിടെ ആ വേദഭാഗത്തെ ആശയത്തെ, അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയത്തെ നാം മനസ്സിലാക്കിയാൽ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഈ വംശാവലിയില്ലെന്ന്, ആരംഭവും അവസാനവും ഇല്ലെന്ന്, മാതാവും പിതാവും ഇല്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അടുത്തു പറയുന്നു, ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവിടെ മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തിനാണ് പ്രസക്തി. മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞ് ആ പൗരോഹിത്യത്തിന് തുല്യനായി വന്ന പൗരോഹിത്യത്തിൽ യേശുക്രിസ്തു എന്നല്ല പറയുന്നത്. നേരെ മറിച്ച്, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന്, ദൈവപുത്രന് തുല്യമായ പൗരോഹിത്യത്തിന് ഉടമയായ മൽക്കിസദേക്കിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് ആ നിലയിൽ നാം മനസ്സിലാക്കിയാൽ മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ആരംഭവും അവസാനവുമില്ല, പിതാവും മാതാവുമില്ല, വംശാവലിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രന് എടുക്കേണ്ടുന്ന പൗരോഹിത്യത്തിന് തുല്യമായ ഒരു പൗരോഹിത്യത്തെ, ആദിയും അവസാനവുമില്ലാത്ത നിത്യമായ പൗരോഹിത്യത്തെ പ്രതിനിധാനം ചെയ്യുവാൻ മൽക്കിസദേക്കെന്ന ആ രാജാവിനെ, ആ പുരോഹിതനെ തിരഞ്ഞെടുത്തതായിട്ടാണ് നാം അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ആ നിലയിൽ നാം ക്രിസ്തുവും സഭയും തമ്മിലുള്ള സാദൃശ്യമാണല്ലോ ചിന്തിക്കുന്നത്. യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതനും ആ മഹാപുരോഹിതൻ്റെ കീഴിലുള്ള ദൈവസഭ എന്ന പുരോഹിതവർഗവും, അതിൽ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ ശ്രേഷ്ഠതകളാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ടിടയായത്. ഇപ്പോൾ ഈ ഭാഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കടുത്ത ക്ലാസ്സിൽ ഈ മഹാപുരോഹിതൻ്റെ മറ്റു ചില പ്രത്യേകതകളും ആ മഹാപുരോഹിതൻ്റെ കീഴിലുള്ള പുരോഹിതവർഗമാകുന്ന ദൈവസഭയെക്കുറിച്ചുള്ള ചില സവിശേഷതകളും ചിന്തിക്കാം. ഈ തുടർ പഠനങ്ങൾ, ഈ വിഷയം സംബന്ധിച്ച് ദൈവവചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം ഇപ്പോഴും എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.